Sanvi kuttyയുടെ കൂടെ എത്ര പേരുണ്ടായിരുന്നു കോമ്പറ്റീഷന്? 40ഓളം കുട്ടികളുണ്ടായിരുന്നു. അവർ എങ്ങനെ ചെന്നൈയിലുള്ള ആളുകളായിരുന്നു അതോ? അല്ലല്ല, പല സ്റ്റേറ്റിൽ നിന്നുണ്ടായിരുന്നു കുട്ടികൾ. ഫസ്റ്റ് ഉണ്ടായിരുന്ന റൗണ്ട് റാം വാക്കിന്റെ ഒരു റൗണ്ട് ആയിരുന്നു. ഫസ്റ്റ് റാം വാക്ക് ചെയ്യണം. പിന്നെ ഉണ്ടായിരുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് റൗണ്ട്. ആൻഡ് അറ്റ് ദ ലാസ്റ്റ് ഫൈനലിസ്റ്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു റാം വാക്കും കൂടി ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ ചെന്നൈയിൽ നിന്നും ഒരു സുന്ദരി പട്ടം വാങ്ങിയ സാൻവി കുട്ടിയെയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. സാൻവി കുട്ടി, എന്തൊക്കെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ? അങ്ങനെ പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നുമില്ല. എന്താണ് ചെന്നൈയിൽ നിന്നും നമുക്ക് പുതിയൊരു വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ പറയൂ? ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു. കാരണം ഫാഷൻ ഷോസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഫാഷൻ ഷോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യാറ് ഫാഷൻ ഷോ. ഏതായിരുന്നു നമുക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്? മദ്രാസ് ഇന്ത്യ ജൂനിയർ കോമ്പറ്റീഷനും പിന്നെ ചെന്നൈ ഫാഷൻ കോണ്ടസ്റ്റ് സീസൺ 4 ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിലൊക്കെ വിന്നറായി വന്നിരിക്കുകയാണ് അല്ലേ? എങ്ങനെയാണ് മോൾക്ക് ഈ ഒരു ഇപ്പോൾ എത്ര 9 വയസ്സല്ലേ സാൻവി കുട്ടിക്ക്? അല്ലല്ല, 10 വയസ്സായി. 10 വയസ്സായി, ആ ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഫാഷൻ വേൾഡിലേക്ക് എങ്ങനെയാണ് അവളൊരു തുടക്കം വരുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്, കാണുന്നത്? ഫസ്റ്റ് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു യൂട്യൂബിൽ മാൻഷി ചില്ലറിനെ പറ്റിയിട്ടുള്ളത്. അവർ 2017 മിസ് വേൾഡ് ആയിരുന്നു മാൻഷി ചില്ലർ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയത് ഈ ഒരു ഫാഷൻ ഷോസിനെ കൂടുതൽ ചെയ്യാൻ. പിന്നെ സ്കൂളിൽ ഫാഷൻ ഷോസ് ചെയ്തു തുടങ്ങി. പിന്നെ അങ്ങനെ ഓരോരോ കോമ്പറ്റീഷനിക്ക് ചെയ്യാൻ തുടങ്ങി. അത് ശരി. ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കണ്ട ശേഷമാണോ ഞാനൊരു എന്നാലും എങ്ങനെയാണ് അതിലേക്ക് വന്നിട്ടുള്ളത്? ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ കണ്ടപ്പോൾ വാക്കിങ്ങും അവരുടെ കോസ്റ്റ്യൂംസ്, ഡ്രസ്സ് അങ്ങനത്തെ ഒക്കെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്കും പിന്നെ ആഗ്രഹം വരാൻ തുടങ്ങി ഇങ്ങനെ ചെയ്യാനും ഇതുപോലെ റാമ്പ് വാക്ക് ചെയ്യാനും ഒക്കെ ചെയ്യാൻ എനിക്ക് ആഗ്രഹം. ഒറ്റക്കാണോ പ്രാക്ടീസ് ചെയ്തത്? എങ്ങനെയാണ്? കൂടെ ഹെൽപ്പ് ചെയ്തത് ആരാണ്? അമ്മ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യണോ? അവരും ഹെൽപ്പ് ചെയ്തിരുന്നു എന്നെ കൂടെ. ജോലി എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യുന്നത്? അമ്മ ലോയറാണ്, അച്ഛൻ മിനിസ്ട്രി ഓഫ് കോമേഴ്സിൽ വർക്ക് ചെയ്യാണ് ചെന്നൈയിൽ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെന്നൈ സെറ്റിൽഡ് ആണ് അല്ലേ? ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ എത്രയായി? ഓണത്തിന് വന്നതാണ്. ആ അത് ശരി, ഓണത്തിന് വന്നാണ്. അവിടെയാണോ സ്ഥിരമായിട്ടുള്ളത്? ആ ഓക്കെ ഓക്കെ. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വേറെ ഏതൊക്കെ കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്നു? അതിൻ്റെ മുമ്പ് ഞാൻ ദിവ ഫാഷൻ കോണ്ടസ്റ്റിൽ പങ്കെടുത്തിരുന്നു. പിന്നെ അതിൻ്റെ മുമ്പ് വേറൊരു ചെന്നൈ ഫാഷൻ കോണ്ടസ്റ്റ് സീസൺ 1 പങ്കെടുത്തിരുന്നു. ആ അത് ശരി. I'm Sanvi. I'm the Junior India winner on 2021, and I'm giving a heartfelt thanks to Benita ma'am and Safisa. They have trained me for doing the fashion shows, and my dear judges also trained me and supported me for doing fashion shows. Thank you so much, my dear judges, my trainers Safisa and Benita ma'am, and I'm giving a thanks to my costume designers. For family wedding center and Chunari teams. Thank you so much.